എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് ഞാൻ പോകുന്നത് സോള്ലാൻഡ് 2 എന്ന ആനിമയുടെ എപ്പിസോഡ് 31 ആണ്. ഓക്കെ, അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ ശ്രക്ക് മാച്ചിൽ ജയിച്ചു. എന്നാൽ ഷവമി അവരുടെ സോൾ സ്കില് ഉപയോഗിക്കാൻ തുടങ്ങി, എന്നത് സ്റ്റോപ്പാക്കി. അതോടെ അവർ സെമി ഫൈനലിലേക്കുള്ളത് കയറി, ടോപ്പ് 8 കയറി കെട്ടി. എംപയർ പോലെ ഷ്രക്കിന്റെ യഥാർത്ഥ ശ്രദ്ധ ഇതാണല്ലേ എന്ന് പറഞ്ഞ് അതിശയമാണ്. ഇതേസമയത്ത് സൺമൂൺ എംപയർ ആണെങ്കിൽ അവരുടെ പോലത്തെ കാനോൺ അതാണ് അവർ ഉപയോഗിച്ചത്, കോപ്പിയാകണം. എന്നാൽ ഈ മാച്ചിൽ ഉപയോഗിച്ച കാനോൺ അതൊരു സോൾ എംപയർ ഇല്ലാതായി, അത് അവരുടെ വീക്ക് ആയതുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. എങ്കിലും ഒരു ലെവൽ 7 സോൾ ഗൈഡിംഗ് ടൂളായ കാനോൺ അതായിരുന്നു അത് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഷ്രക്കിലെ 2 എംപയർ ആ സോൾ എംപയർ വിചാരിച്ച പോലും അവർക്ക് തടുക്കാൻ കഴിയില്ലായിരുന്നു, തോറ്റുപോയത്. അവരുടെ സ്ട്രെങ്ത് അത് മനസ്സിലാക്കിയെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് യുഹാവ്. പിന്നെ രാത്രി ഇരിക്കുമ്പോഴാണ് വാങ്ടോ വരുന്നത്. അവനോട് ഷവമിനെ നിർത്തി പൊരിച്ചെന്ന് കേട്ടു. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ സംഭവം ഷോയി മെയിൻ ആയിട്ട് ഷവമിനോട് പറഞ്ഞിരുന്നു 6th സോൾ സ്കിൽ അത് കാണിക്കരുതെന്ന്. എന്നാൽ അത് ഉപയോഗിച്ച് കാരണം അത് ഹിഡനാക്കി വെക്കാനായിരുന്നു പ്ലാൻ. അതുകൊണ്ട് തന്നെ അവർക്ക് നേരിടാൻ പോകുന്ന ടീംസ് അത് മനസ്സിലാക്കി കാണും. അതുപോലെ ഇനി നേരിടാൻ പോകുന്ന സൺമൂൺ എംപയർ റോയൽ അക്കാഡമി അവരുടെ ടീമിലെ 3 പേരുടെ സോൾ സ്കിൽ അവർക്ക് അറിയില്ല. വാങ്ടോങ്ങിനെ അതിനെ ആ മാ റൂലോങ് ഷവഹോങ് ചെൻ മെങ്ഹോങ് ചെൻ രണ്ടൊരു അനിയത്തിയും ചേട്ടനും ആകണം. ഈ ഒരു രീതിയിലാണെങ്കിൽ അവർക്ക് സെമി ഫൈനലിലേക്ക് നേരിടാൻ വന്നാലും കുഴപ്പമില്ല. എന്നാൽ അത് കഴിഞ്ഞ് അവരായിട്ട് മാച്ച് ഉണ്ടാകും, അതിൽ പണി കിട്ടുമെന്ന് പറയുവാണ്. അപ്പോഴാണ് വാങ്ടോങ് അവളുടെ സെക്കൻഡ് മാർഷൽ സോൾ അതൊരു ഹോത്തൻ ഹാമർ ആണല്ലോ, എന്തുകൊണ്ട് അവന്റെ സോൾ സ്കില് വെച്ച് 2nd മാർഷൽ സോൾ ഫ്യൂച്ചർ സ്കില് അത് ചെയ്തുകൂടാ. അത് കേട്ട് ഷോയി അങ്ങോട്ട് വരുവായിരുന്നു. 2 അല്ല 4 മാർഷൽ സോൾ ഫ്യൂച്ചർ സ്കില് ചെയ്യാൻ കഴിയും. 4 എണ്ണമോ സംഭവം? 2 എണ്ണം, 2 മാർഷൽ സോൾ പരസ്പരം ചേർത്ത് 4 എണ്ണം ആകാം. അങ്ങനെയെങ്കിൽ അതൊരു പുതിയ ട്രാം കാർഡ് കൂടിയായിരിക്കും. നിങ്ങൾ അത് ട്രെയിനിങ് ചെയ്യാൻ നോക്കുക. അടുത്ത 8-ൽ 4 മത്സരം നോക്കണ്ട. ആ ടൈം അത് ചെയിനേറ്റ് പറഞ്ഞിട്ട് പോവുകയാണ്. അവരും ശരിയാണെന്ന് തീരുമാനിച്ച് ചെയിനേറ്റ് തുടങ്ങി. ഈ സമയത്ത് 4 മാച്ച് അതെല്ലാം കഴിയുന്നുണ്ട്. ഷ്രക്ക് റോയല് സൺമൂൺ അങ്ങനെ ഓരോരോ ടീമും വിജയിച്ച് സെമി ഫൈനലിലേക്ക് പോവാണ്. ഇടയ്ക്ക് പാടുപെടുന്നത് കാണാം. അവസാനം അങ്ങനെ താങ്ങാൻ കഴിയാതെ മയങ്ങി വീഴുവാണ്. പ്രിൻസസിന്റെ അടുത്തേക്ക് ഓഡിഷൻ കേൾ വന്നിട്ട് സോൾ ടൂള് അതൊന്ന് കൊടുക്കുകയാണ്. പറഞ്ഞത് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വാങ്ങിച്ചിട്ട് എന്തൊരു പ്ലാൻ ചെയ്തതുപോലെ യുഹാബോനെ വാങ്ങിട്ട് വിളിച്ചുണർത്തി നമ്മുടെ ഇത് സക്സസ് ആയി എന്ന് പറയുന്നു. നോക്കുമ്പോൾ അവരുടെ റൂം അവിടെ മുഴുവനും എന്തൊക്കെയോ പറ്റി, ഡോറ് വരെ തകർന്നു പോയിന്ന്. അപ്പോഴേക്ക് ഷോ എന്തോ നടന്ന പോലെ അവരെ കൂട്ടിക്കൊണ്ട് മീറ്റിങ്ങിനായിട്ട് പോകുന്നു. അതിനുശേഷം മീറ്റിംഗ്. ഇനി മത്സരിക്കാൻ പോകുന്നത് ടഫായ ടീമിലൂടെയാണ്. അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുകയാണ്. സെമി ഫൈനലിലേക്ക് കയറി. ഇനി 4 ടീമാണ് ഉള്ളത്. സിംഗ്ലൂർ റോയൽ ടീം, സൺമൂൺ എംപയറിന്റെ അക്കാഡമി ടീം. സൺമൂൺ എംപയർ എന്ന് തന്നെ പറയാം. ഈ സൺമൂൺ തന്നെയാണ് റിയോ എംപയർ. പിന്നെ വേറെ ഒന്നുകൂടെ ഉണ്ട്, ഡൈലു. അങ്ങനെ എന്തോ ഒരു ടീം. പിന്നെ ഷ്രക്ക്. ഈ 4 ടീമിലും ഏറ്റവും വീക്കസ്റ്റ് ടീം അത് ഷ്രക്കാണ്. അതിന് കാരണം സൺമൂൺ എംപയർ അവർ സെമി ഫൈനലിലേക്ക് കയറിയത് പെട്ടെന്നാണ്. അവരെ കുറിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. 2nd ഡൈലു എംപയർ അവരുടെ ഇതിൽ ഒരു സോൾ എംപയർ ലെവലുള്ള ആൾ കൂടിയുണ്ട്, അവരും ഒട്ടും വീക്കല്ല. 3rd ഷിംഗ്ലു അവരുടേത് എല്ലാവരും സോൾ കിങ് ലെവലാണ്. അതുപോലെ തന്നെ അവരുടെ അരീന കൂടി ആയതുകൊണ്ട് തന്നെ അഡ്വാൻറ്റേജ് ആണ്. എനിക്കൊന്നേ പറയാനുള്ളൂ, 10 വർഷങ്ങൾ മുൻപ് സോൾ ഹാളിനെതിരെ ഷ്രക്ക് ഫൈനലിൽ വിജയിച്ചു. അതിനുശേഷം ഇതുവരെയും ചാമ്പ്യൻ മറ്റൊന്നിന് മീൻസ് മറ്റൊരാൾക്ക് കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഇപ്രാവശ്യം നമുക്ക് തന്നെ വേണം, ഒരു മാറ്റം വരാൻ പാടില്ല എന്ന് പറയാണ് അവരും. യെസ് എന്ന് പറഞ്ഞ് നിൽക്കുന്നു. അത് കഴിഞ്ഞ് സെമി ഫൈനലിലേക്ക് പോയാണ് ഓരോരോ ടീം വരുന്നത്. നമ്മൾ ഇന്ത്യൻ ടീംസ് അവിടെ ഡാൻസ് കളിക്കുന്നു. ഈ അഡ്വാൻസ്ഡ് കോമ്പറ്റീഷൻ ഫൈനലിലേക്ക് അടുക്കുന്നത് കൊണ്ട് ഇനി സേഫ്റ്റി പ്രൊട്ടക്ഷന് അതിനുവേണ്ടി റെഫറിയേറ്റ് ഷിംഗ്ലൂലിയ സീനിയറിനെ കൊണ്ടുവന്നു. അയാൾ ഒരു ഗ്രാൻഡ് സോളന്റെ മാസ്റ്ററാണ്, ടൈൻസ. അയാളും ഓരോ ടീമിനെ വിളിക്കുകയാണ്. അങ്ങനെ നിൽക്കണ അങ്ങോട്ട് ഷിംഗ്ലു അവരുടെ ടീം വരുന്നത്. അങ്ങനെ വരുമ്പോഴാണ് അതിലെ മുൻപട്ട പ്രിൻസസ്സും ഉണ്ട് എന്നറിയുന്നത്. ഇത് ഷിംഗ്ലു എംപയറിലെ പ്രിൻസസ് അല്ലേ? അവരുടെ പേരെന്തായിരുന്നു? ജുജുവ. പ്രിൻസസിന്റെ മാർഷൽസ് ഉള്ള അത് ക്രൗൺ ഓഫ് സ്റ്റാർ ആണ്. അതിൻ്റെ ഉപയോഗം അസിസ്റ്റ് ബ്രാഞ്ച് പോലെയാണ്. അറ്റാക്ക്, ഡിഫൻസ്, സപ്പോർട്ട്, മൾട്ടിപ്പിൾ എഫക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും എന്ന് ഷോയി. അവരുടെ ക്യാപ്റ്റൻ വന്ന് എല്ലാ ടീമിൻ്റെയും ക്യാപ്റ്റൻ വന്ന് നിൽക്കുന്നു. ആരുമായിട്ടാണ് മാച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഷ്രക്ക് ആദ്യം മത്സരിക്കുന്നത് ഷിംഗ്ലു എംപയറിന്റെ ടീമായിട്ട് തന്നെയാണ്, അതായത് പ്രിൻസസിന്റെ ടീമായിട്ട്. അവരുടെ മാച്ചിനായിട്ട് നിൽക്കുമ്പോൾ ഈ ഷൗഷോ കഴിട്ടു ഞാൻ അവരുടെ മറ്റൊരു കാര്യം നിങ്ങളെ കൊണ്ടുണ്ട് എന്ന് പറഞ്ഞ് വിട്ടു. അവരുടേത് അറ്റാക്ക് ഉണ്ടായപ്പോൾ അതുകൊണ്ട് തന്നെ അതിനു പറ്റിയ ഫോർമേഷൻ എല്ലാം വിട്ടേക്കുന്നത്. അവരുടെ ഫൈറ്റ് അതും തുടങ്ങി, അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. അത് കണ്ടുകൊണ്ടാണ് അവരും പോകുന്നത്. അവരുടെ ഫൈറ്റ് നടക്കുമ്പോൾ ഷൂവിൻ്റെ വോയിസ് ഉണ്ട്. യൂഹങ് അതിലെ എൻഡോ കളറുള്ള ഒരു ലയൺ മാർഷൽ സോൾ ഉണ്ട്, അവനെ അടിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട് അവൻ്റെ മാർഷൽ സോൾ ബ്ലാക്ക് ടീമും ടൈഗറാണ്. അത് വേറെ ഒരുത്തൻ്റെ, മറ്റവൻ്റെയാണ് ലയൺ. അവരുടെ മാർഷൽ സോൾ പോലെ തന്നെയാണ് യൂഹങ്ങിൻ്റെ ഇവൾ വൈറ്റ് ടൈഗറും. എന്നാൽ അവർ രണ്ടുപേരും കൂടെ വെച്ച് അറ്റാക്ക് ചെയ്ത് അത് സോൾ എംപയർ ലെവലിന് തുല്യമാകും. അവരുടെ ഫൈറ്റ് അത് ഒരു വഴികൾ നടക്കുമ്പോൾ ഷവമി ആണെങ്കിൽ ബാക്കിയുള്ളവർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്.
ബേബി യൂസാൻഷിയും കൂടി പ്രിൻസസിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നു. എന്നാൽ വേറെ രണ്ട് പെൺപിള്ളേര് അവനെ ബ്ലോക്കാക്കി. ആ രണ്ട് പെൺപിള്ളേര് അവരുടെ ഓരോ സ്കില്ല് ഉപയോഗിച്ച് നേരിടുന്ന സമയത്ത് യുഹാബോന്റെ ഐസ് എസൻസ് അതിലിങ്ങനെ കൂടെ കൊടുക്കുന്നുണ്ട്. അതുപയോഗിച്ച് അവൾ സെറ്റാകുന്ന സമയത്താണ് ആ രണ്ട് പേര് മാർഷൽ സോൾ ഫ്യൂഷൻ സ്കില്ല് അത് ചെയ്യുന്നത്. അത് യുഹാബോനെ നേരെ വിട്ടു, എന്നാൽ അത് ഫ്രീസാക്കി പൊട്ടിച്ചോളനി, ഇനി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ ലിംഗ് ഒരു സോൾ സ്കില്ല്. അതുപയോഗിച്ച് അവിടെ മുഴുവൻ ഫ്രീസാക്കാനായിട്ട് നോക്കി. അത് കാരണം അവരുടെ ഡിഫൻസ് ആയിരുന്നു, പ്രിൻസസിന് ഡിഫൻസ് ആയിരുന്നു, അവർ മാറേണ്ടി വന്നു. ആ ടൈമിൽ തന്നെ ശിവമി പ്രിൻസസിനെ അറ്റാച്ച് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ഇതാണ് ഷൂയിയുടെ പ്ലാൻ. എല്ലാം നല്ലതുപോലെ പോയെങ്കിലും പ്രിൻസസ് ഈ ഒരു സോൾ ഗൈഡിൻ ടൂൾ ഉപയോഗിച്ച് മിറർ സ്പേസ് അത് ഉണ്ടാക്കി അറ്റാക്ക് എല്ലാം അതിനുള്ളിലേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നില്ല. അതിനേക്കാൾ ഷോമയെ അതിനും പൊട്ടിക്കാനായിട്ട് നോക്കി അതിനുള്ളിലേക്ക് ട്രാപ്പ് ആകുകയായിരുന്നു. ഷൂയപ്പോൾ അവൾ കഴിഞ്ഞ പ്രാവശ്യം ആ സോൾ സ്കില്ല് കാണിച്ചത് കൊണ്ട് ഇനി അത് പ്രതിരോധിക്കാനുള്ളത് കണ്ടുപിടിച്ചിരുന്നു. ഷോമയെ അതിനുള്ളിൽ ട്രാപ്പായി, എത്രയൊക്കെ നോക്കിട്ട് പുറത്തു വരാൻ കഴിയുന്നില്ല. ഈ സമയത്ത് ഇനി സിംഗിൾ എംപയറിൻ്റെ കാണിക്കാം എന്ന് പറഞ്ഞ പ്രിൻസസ് മാർഷൽ സോൾ അത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അതെന്നത് സ്റ്റാർസ് സ്പേസ് അത് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്, അങ്ങനെ മനസ്സിലാക്കുക. ഒരു ഡയമൻഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സ്റ്റാർ ഡിഫൻസ് എന്നൊരു സ്കില്ല്. അത് യൂസ് ചെയ്യുന്നതോടെ ഒരുപാട് പേര് അതിനുള്ളിലായി. മെയിനായിട്ട് മെയിൻ അറ്റാക്കേഴ്സിനെ അതിനുള്ളിൽ ട്രാപ്പാക്കാനാണ് പ്ലാൻ. അതിനുള്ളിലെ ലിങ് യുഹാവോ ബാങ്ടോങ് ഒഴികെയുള്ള ബാക്കിയുള്ളവരെല്ലാവരും അതിനുള്ളിലായി. ഈ സ്കില്ല് എന്നത് ഏറ്റവും സ്ട്രോങ്സ്റ്റ് ഒരു ഡിഫൻസ് ടൈപ്പ് പോലെയാണ്. പെട്ടെന്നത് പൊട്ടിക്കാൻ കഴിയില്ല, അവർക്ക് മനസ്സിലാകുന്നില്ല ഇത് എന്താണെന്ന്. അപ്പോഴാണ് ഒരു ടൈമിൽ ഓഡീഷൻ കൗസൽ നിന്ന് കൊണ്ടുവന്ന അതും എടുക്കുന്നത്. അതൊരു സോൾ ഗൈഡിങ് ടൂളാണ്. അതിൻ്റെ ഗുണം എന്താണെന്ന് നോക്കിയാൽ ആ ഡിവൈസ് ഉപയോഗിച്ച് ഫ്യൂച്ചർ സ്കില്ല് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നത് പോലെയാണ്. മറ്റുള്ളവരിൽ നിന്നും അവരുടെ ആട്രിബ്യൂട്ട്സ് അതെടുത്തിട്ട് അതുപോലെ സോൾ പവർ എടുത്തിട്ട് അവന് വേണ്ട ആട്രിബ്യൂട്ട്സ് സോൾ പവർ അതിന് ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ അറ്റാക്ക് ലയൺ, അവന് വേണ്ടത് സ്റ്റോം അറ്റാക്കിങ് ആയതുകൊണ്ട് തന്നെ സ്ട്രെങ്ത് അറ്റാക്ക് അങ്ങനെയുള്ളതാണല്ലോ, അത് മാത്രമായിട്ട് അവന് കിട്ടുന്നു. അതുകൊണ്ട് തന്നെ മുൻപത്തേക്കാൾ വളരെയധികം സ്ട്രോങ് ആയി. ഷൂയി അതുകൊണ്ട് ഞെട്ടിപ്പോയി, കാരണം ഇത് പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ യൂഹ എങ്ങനെ അറ്റാക്ക് ചെയ്യാനായിട്ട് നോക്കിയിട്ട് അവനാണെങ്കിൽ കഴിയുന്നില്ല, കാരണം അവനേക്കാൾ സ്ട്രെങ്ത് കൂടുതലായിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ മറ്റുള്ളവർ തടയുന്നു. മെയിൻ അറ്റാക്കേഴ്സാണ് യൂഹിങ്ങും ഷിയോമി. അതിൽ ഒരാൾ പെട്ട് മറ്റൊരാളെ വീഴ്ത്തിയാൽ കളി മാറും, അത് തന്നെയാണ് അവളുടെ പ്ലാനും. ബേബീൻ്റെ അറ്റാക്ക് എല്ലാം തടയുന്നു. സംഭവം പ്രിൻസസിൻ്റെ സ്കില്ല് അത് ഉപയോഗിച്ചതുകൊണ്ട് തന്നെ കുറച്ച് സമയത്തേക്ക് എല്ലാവർക്കും മുൻപത്തേക്കാൾ ഡിഫൻസ് അത് കൂടുതലായിരിക്കും. ഷോമയാണെങ്കിൽ വയലൻ്റ് ആകാനായിട്ട് തുടങ്ങി. ഇങ്ങനെ പോവുകയാണെങ്കിൽ അതൊരു പ്രശ്നമാകുമെന്ന് ഷൂയി. അവർ ജയിക്കുമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുവാണ് പ്രിൻസസും. അതത്ര പെട്ടെന്നായില്ല എന്ന് പറഞ്ഞ് യുഹാവോ വാങ്ടോങ് കൂടി ലൈറ്ററോട് അതുപയോഗിച്ച് അറ്റാക്ക് ചെയ്യുന്നു. ക്രൗൺ ഓഫ് സ്റ്റാർ ആണ് പ്രിൻസസിൻ്റെ, അതായത് ലൈറ്റ്. ഇവരുടെ മാർഷൽ സോൾഫീഷ സ്കില്ല് ലൈറ്റാണ്. അതുപോലെ ഡിവൈൻ ബട്ടർഫ്ലൈ ആണ് വാങ്ടോങ്ങിൻ്റെ. അതുകൊണ്ട് തന്നെ ഇത് എതിർക്കാൻ സ്യൂട്ടബിളായ ഒന്നാണ്. അത് കണ്ടിട്ട് ടൈൻസ് ആണെങ്കിൽ ഇങ്ങനെ ഒരു മാർഷൽ സോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് കാണുന്നത്. എന്നാൽ അതിലൊന്നും പറ്റുന്നില്ല. പ്രിൻസസ് അപ്പോൾ തന്നെ ഒരുപാട് ആയിക്ക് പറയുന്നുണ്ട്. അവളുടെ ഈ സ്കില്ലിൻ്റെ പേര് സ്റ്റാർ ഐസൊലേഷനാണ്. അതുകൊണ്ട് തന്നെ ഇതുകൊണ്ടൊന്നും പെട്ടെന്ന് പൊട്ടുകയില്ല. പ്രിൻസസ് ആണെങ്കിലും ഈ സ്കില്ല് ഉപയോഗിച്ച് 58 ലെവലുള്ള അവൻ്റെ പോലും സ്കില്ലിനെ സീല് ചെയ്യാൻ കഴിയില്ല. ആ യൂഹ് എങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന അവളുടെ സ്റ്റാർ ഐസൊലേഷൻ അത് ബ്രേക്ക് ചെയ്യാൻ കഴിയില്ല. അതിന് യുഹാബ വാങ്ടോങ് ആണെങ്കിൽ അതിനിത് തുടങ്ങിയതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ പുതിയതായിട്ടുണ്ടാക്കിയ മാർഷൽ സോൾ ഫ്യൂഷൻ സ്കില്ല് അത് ചെയ്യാനായിട്ട് തുടങ്ങി. യുഹാബോൻ്റെ ബിങ്വിങ്ങും വാങ്ടോങ്ങിൻ്റെ ഹോത്തൻ ഹാമർ രണ്ടു കൂടി ചേർന്ന ഒരു പവർഫുൾ ഹോത്തൻ ഹാമറായിട്ട് മാറുകയാണ്. അതിൻ്റെ പേരാണ് ഹെവൻലി എംബറർ ഹാമർ. അതുകൊണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി. ഷൂയി കാണെങ്കിൽ ഇവരത് ഉണ്ടാക്കി ഇത്ര പെട്ടെന്ന് എടുക്കുമെന്ന് കരുതിയില്ല. ആ ജയിൻ്റ് ഹാമർ അത് വെച്ച് അതിലേക്ക് ഒറ്റയടി. കുറച്ച് നേരം ആയപ്പോൾ തന്നെ അതിനുള്ളിൽ കിടന്ന എല്ലാവരുടെയും ഡിഫൻസ് ആ സ്കില്ല് തന്നെ ബ്രേക്കായി പോയി. സ്റ്റാർ മാർഷൽ സോൾ ബെസ്റ്റ് ഡിഫൻസ് ആണെങ്കിൽ വേൾഡിൻ്റെ തന്നെ ബെസ്റ്റ് മാർഷൽ സോളാണ് ഹോത്തൻ ഹാമർ. ഇതിൻ്റെ മുന്നിൽ ഒന്നുമല്ല. പ്രിൻസസ് ആണെങ്കിൽ പോലും ഈ ഒരു സ്കില്ല് മുൻപ് വരെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. എങ്കിലും അത് പൊട്ടില്ല എന്ന പ്രതീക്ഷയായിരുന്നു. എന്നാൽ അങ്ങനെ നിൽക്കുകയാണ് ആ ഹാമർ. അതുകൊണ്ട് തന്നെ അത് പൊട്ടാനായിട്ട് തുടങ്ങി. ഇതിനിടയ്ക്ക് യുഹാബ വാങ്ടോങ് എന്തൊക്കെയാ പറയുന്നുണ്ട്. സംഭവം അവിടെ പറഞ്ഞതിനെ തിരിച്ചു മറുപടിയായിട്ട് തന്നെയാണ്. അവസാനം കുറച്ചുകൂടി പവർ കൊടുത്ത് അത് പൊട്ടിക്കുകയും ചെയ്തു. അതുകൊണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി, അതുപോലെ തന്നെ ഷോക്കായി പോയി. രണ്ടും ഒന്നല്ല, അവൾ ഞെട്ടി നിൽക്കുമ്പോൾ തന്നെ അവൾ തെറിച്ച് മേക്കിലൊക്കെ വീഴുവാണ്. നല്ല പരുക്കും പറ്റി. എങ്കിലും ഒന്നുകൂടി എന്ന് പറഞ്ഞ് വരുമ്പോൾ ടൈംസ വന്നിട്ട് അത് എതിർത്തു, അത് അങ്ങനെ നിർത്തി. എന്നിട്ട് പോലും പിറകിലോട്ട് പോയത് കാണാം. പ്രിൻസസ്സിന് പരുക്ക് പറ്റിയത് കൊണ്ട് തന്നെ ഗീവപ്പ് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നു. വേറെ വഴിയില്ല ചെയ്തു. അതോടെ ശ്രക്ക് ആ മാച്ച് വിജയിച്ച്. സിംഗ്ലൂർ റോയൽ അക്കാഡമി തോറ്റപ്പോൾ ഒരുപാട് പേർക്ക് അത് കണ്ടിട്ട് ദേഷ്യം വന്നിട്ടൊക്കെ പോകണം. അതുപോലെ തന്നെ കൈയടിയും ഉണ്ട്. ഈ സമയത്ത് ഷൂയി പറഞ്ഞു വിട്ട എന്താണെന്ന് മറ്റേ രണ്ട് ടീമിൻ്റെ അവരുടെ അറ്റാക്ക് അതെങ്ങനെയാണെന്നൊക്കെ കണ്ട് മനസ്സിലാക്കാനാണ് പറഞ്ഞു വിട്ടിരുന്നത്.
മേ ബി അവർ ട്രെയിനിങ് പോലെ വേറെ ടീമായിട്ട് മത്സരിക്കുന്നതാകാം. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. ഈ സമയത്ത് അകത്ത് പെട്ടിരുന്ന ഷോമി അവളുടെ വയലൻ്റ് ആയതുകൊണ്ട് തന്നെ ഉള്ളിലുണ്ടായിരുന്ന ഇവൾ ഫോണിക്സ് ഫയർ അത് പുറത്തു വരാനായിട്ട് തുടങ്ങിയിരുന്നു. അതുകൊണ്ട് ഇനി യുഹാവ കൊണ്ടുപോവുകയാണ്. അവരോട് എല്ലാവരോടും ഹോട്ടലിലേക്ക് പോകാനായിട്ട് ചോദി. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് ആയിട്ട് വരാം. ഓക്കെ, ബൈ.